പ്രസിദ്ധമായ ശ്രീ ധർമ്മപരിപാലന യോഗത്തിന്റെ ഭവാനീശ്വര ക്ഷേത്രത്തിന്റെ കവാടത്തിലുള്ള ശിവപാർവതി മണ്ഡപം അതിന്റെ ചില്ലുകൾ തകർത്തിട്ട് ഏകദേശം 8 ദിവസം കഴിഞ്ഞു. ഇത്രയും ദിവസമായിട്ട് ഇതിന്റെ പ്രതികളെ കണ്ടെത്തുവാനായിട്ട് പോലീസ് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ശ്രീ ധർമ്മപരിപാലന യോഗത്തിന്റെ പ്രവർത്തകർ ഇന്ന് സായാഹ്ന ധർണ നടത്തുകയാണ്. ഇതിന്റെ വാർത്തയിലേക്ക്, ശ്രീ ധർമ്മപരിപാലന യോഗത്തിന്റെ കവാടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ശിവപാർവതി മണ്ഡപം തകർക്കപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 8 ദിവസം കഴിഞ്ഞു. ഒരു സ്ഥാപനം അടിച്ചു തകർക്കപ്പെട്ടാല് അത് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇവിടെ കൗൺസിലർമാരും MLA മാരും കൂടെ പങ്കെടുത്ത് അവരെ നമ്മളെ ഈ കാര്യം ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ 8 ദിവസമായിട്ടും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ യോഗാധികാരികളുടെ ശ്രദ്ധപ്പെടുത്താതെ ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ പോലും വളരെ വളരെ കരുഷമായിട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നതായിട്ട് യോഗം പ്രവർത്തകർ കരുതുന്നു. ശിവപാർവതി മണ്ഡപം അതിന്റെ ഗ്ലാസുകൾ തള്ളിത്താത്ത സംഭവം അത് വളരെയധികം ദുഃഖത്തോടെയാണ് ആ വാർത്ത ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഭഗവാന്റെ ബിംബം വെച്ചിരിക്കുന്ന ആ മണ്ഡപം അത് ഭഗവാനെ തല്ലിയതിന് തുല്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വളരെ ദുഃഖത്തോടെയാണ് ആ വാർത്ത ഞങ്ങൾ അന്ന് ഞായറാഴ്ച രാവിലെ കേട്ടത്. ശ്രീ നാരായണ ഗുരുദേവൻ പ്രദക്ഷിണ നടത്തിയ ഭവാനീശ്വര ക്ഷേത്രം ആശീർവാദത്തോടെ സ്ഥാപിച്ച ശ്രീധർമ്മ പരിപാലന യോഗം, ശ്രീനാഥ ഗുരുദേവൻ തന്നെ ശിലാസ്ഥാപനം നടത്തിയ സ്കൂളുകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളുരുത്തിയെ ഒരു മതമൈത്രിയുടെ ഭാഗമാക്കുവാൻ ഉണ്ടായ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഇത് ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിക്കുകയും അതനുസരിച്ച് നമ്മുടെ MLA മാർ മാക്സിയും ബാബുവും എല്ലാവരും ഇവിടെ വന്ന് ഇതിനെ അന്വേഷണത്തിന് എല്ലാ തരത്തിലുള്ള അവരുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാകുന്നു. എത്രയും വേഗം അന്വേഷണം നടത്തി പട്ടികളെ പിടിക്കുമെന്നൊക്കെ നമുക്കൊക്കെ ഉറപ്പ് തന്നിരുന്ന, എന്നാൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇത്രയും ദിവസമായിട്ടും നമ്മുടെ ഈ പ്രതികളെ പിടിക്കുവാനായിട്ട് ഒരു ശ്രമവും നടത്തിയതായിട്ട് കാണുന്നു. ഇരുട്ടിന്റെ മറവിൽ ഏതോ കശ്മലന്മാർ ഈ മണ്ഡപം തച്ച് തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ സംഭവം നടന്ന വളരെ വികാരപരമായി വേണമെങ്കിൽ എടുത്ത് ഒരു അന്തരീക്ഷം സാഹചര്യം തന്നെ മാറാൻ സാധ്യതയുള്ള ഒരു വിഷയം വളരെ സംയമനത്തോടുകൂടി ഇത്രയും ദിവസം അത് കൈകാര്യം ചെയ്ത ഈ നാട്ടിലെ ശ്രീനാരായണീയര് ദിവസങ്ങൾ പലത് കഴിഞ്ഞോ ഇതേ സമയം വരെ ഈ സംഭവം നടത്തിയിട്ടുള്ള ഇതിന്റെ ഉത്തരവാദികളായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമപാലകരോ ഭരണകൂടങ്ങളോ തയ്യാറാവാതിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ ഈ തെരുവോരത്ത് ഒരു സമരവുമായി പ്രിയപ്പെട്ടവരെ ഞങ്ങളടക്കമുള്ള ഈ ശ്രീനാരായണീയര് വന്നിരിക്കേണ്ട ഒരു ഗതികേടുണ്ടായിരിക്കുന്നത്. ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് 8 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ധർമ്മപരിപാലന യോഗം പ്രവർത്തകരുടെ ആക്ഷേപം. ഇത് ഉടനെ തന്നെ പരിഹരിക്കുവാനായിട്ട് അധികാരികൾക്ക് സാധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ ബല്ലോ.